പട്ടിക വർഗ്ഗക്കാരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ കൃത്യമായി ഓൺലൈനിലാക്കാൻ തീരുമാനിച്ചതായിരുന്നു ഏറ്റവും പുതിയ ചർച്ചാ വിഷയം പ്രതിപക്ഷത്തെ വലിയ തോതിൽ ഞെട്ടിച്ചുകൊണ്ടാണ് പുതുതായി നിയുക്ത മന്ത്രി ഒ ആർ കേളു ഇങ്ങനെയൊരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു തീരുമാനം പ്രഖ്യാപിച്ചത് ഇതോടെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും അതായത് അപേക്ഷകൾ നൽകുകയും അതിന് കാലതാമസം നേരിടുകയും ചെയ്യുന്ന സാഹചര്യം ഇതോടെ ഒഴിവാക്കാൻ സാധിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിന് തയ്യാറെടുത്തിരിക്കുന്നത് ഇതിനെ പല്ലിനകവും ഉപയോഗിച്ച് പ്രതിപക്ഷം എതിർക്കുമെന്നതിൽ തർക്കമില്ല കാരണം എന്ത് വികസന പ്രവർത്തനങ്ങളും വന്നാലും എതിർക്കുക അവരുടെ ഒരു സ്വാഭാവിക രീതിയാണ് എന്നാൽ പട്ടികവർഗക്കാർക്ക് വേണ്ടി ഇത്തരത്തിലുള്ള തീരുമാനം വേഗത്തിൽ എടുക്ക എടുത്തതോടുകൂടി വയനാട്ടിൽ നിന്നുള്ള മന്ത്രിയുടെ ഈ ഇടപെടലിനെ വലിയ ഭയത്തോടെയാണ് പ്രതിപക്ഷം നോക്കിക്കാണുന്നത് കാരണം വലിയ ഞെട്ടലുണ്ടായിക്കൊണ്ടുള്ള വിവരങ്ങളാണ് തീരുമാനങ്ങളാണ് ഇതെന്ന് ഉള്ളത് വലിയ തോതിൽ പ്രതിപക്ഷത്തെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ ഇവിടെ നിന്ന് പടിയിറങ്ങുന്നതിന് തൊട്ടു മുമ്പ് ആദിവാസി ഊരുകളുടെ പേരും കോളനികളുടെ പേരുമെല്ലാം മാറ്റാനെടുത്ത തീരുമാനവും ചരിത്രപരമായിരുന്നു ഇതെല്ലാം നോക്കിക്കാണുന്നവർക്ക് കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു കാഴ്ചയുണ്ട് ഈ സംഭവത്തിൽ എല്ലാ വികസന പ്രവർത്തനങ്ങളെയും എല്ലാം സുതാര്യമാക്കിക്കൊണ്ട് വളരെ ലളിതവൽ എൽ ഡി എഫ് സർക്കാരിന്റെ കഴിവുറ്റ മുന്നേറ്റമാണ് ഇവിടെ കാണുന്നത് ഇതിനെയെല്ലാം തടയിടാനുള്ള ഗൂഢശ്രമമാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് മുൻഗണന നൽകി പ്രവർത്തിക്കുമെന്നും മന്ത്രി ഒ ആർ കേളു പറഞ്ഞു സത്യപ്രതിജ്ഞ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ വളരെ കാര്യക്ഷമമായിട്ടാണ് അദ്ദേഹം മറുപടികളും മറ്റും പ്രഖ്യാപിച്ചത് വന്യജീവി പ്രശ്നങ്ങളെ ശാശ്വത പരിഹാരം കാണും കേന്ദ്രവുമായി സംസാരിക്കും നിയമസഭാ സമ്മേളനത്തിന് ശേഷം ഉദ്യോഗസ്ഥ യോഗം വിളിക്കും വയനാട് മെഡിക്കൽ കോളേജിന് കൂടുതൽ പരിഗണന നൽകും കൂടുതൽ എം ബി ബി സീറ്റുകൾക്കായി ശ്രമിക്കും മെഡിക്കൽ കോളേജിൽ ആധുനിക സജ്ജീകരണങ്ങൾ ഒരുക്കാൻ മുൻഗണന നൽകും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രതിപക്ഷം പങ്കെടുത്തതിൽ സന്തോഷമുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഇതെല്ലാമാണ് ഇവരെ ഞെട്ടിക്കുന്നത് കാരണം ഒരു ഭരണകക്ഷിയിലിരിക്കുന്ന ഒരു മന്ത്രി പ്രതിപക്ഷത്തെ വലിയ ബഹുമാനത്തോടെ കാണുകയും അവരുടെ സാന്നിധ്യത്തെ പോലും പ്രശംസിക്കുകയും ചെയ്തത് ശത്രുവിന് കിട്ടുന്ന ഒരു ബഹുമതിയായിട്ടാണ് കാണേണ്ടത് ഇതാണ് ഇവിടെ പ്രതിസന്ധിയിലായിരിക്കുന്നത് മന്ത്രി ആർ കേള് വരുമ്പോൾ ദേവസ്വം വകുപ്പ് നൽകിയില്ല അങ്ങനെയുള്ള വിവിധ വിവാദ വിഷയങ്ങൾ ഉയർത്താനായി ഇവർ വലിയ തോതിൽ കിഴഞ്ഞ് ശ്രമിച്ചുവെങ്കിലും ഇതൊന്നും വിലപ്പോയില്ല അതുമാത്രമല്ല അധികാരത്തിലെത്തിയ ശേഷം കൃത്യമായ നിലപാടുകളുമായി മന്ത്രി എത്തിയതോടുകൂടി ഇനി എന്ത് ചെയ്യണമെന്നുള്ള പ്രതിസന്ധിയിലാണ് ഇപ്പോൾ പ്രതിപക്ഷം ഇതിനിടെ മന്ത്രി മുൻമന്ത്രിയായിരുന്ന എൻ രാധാകൃഷ്ണനെ ദിവ്യ എസ് അയ്യേർ കെട്ടിപ്പിടിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ വിവാദം കത്തിച്ചുവിടാൻ പലരും ശ്രമിച്ചിരുന്നു എന്നാൽ ഇതും പരാജയപ്പെട്ടിരിക്കുന്നു ഇതാണ് പറയുന്നത് എൽ ഡി എഫ് സർക്കാർ ജനകീയ സർക്കാരാണ് ജനകീയങ്ങൾക്കൊപ്പം നിന്നുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത് ജനങ്ങളുടെ ഇച്ഛാശക്തിയെ പരീക്ഷിച്ചറിയാനല്ല അവർ ശ്രമിക്കുന്നത് ജനങ്ങളുടെ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞുകൊണ്ട് മുൻകൂട്ടി പ്രവർത്തിക്കാനുള്ള കഴിവാണ് ഈ സർക്കാരിനെ മുന്നോട്ട് നയിക്കുന്നത് ഇതൊക്കെയാണ് പ്രതിപക്ഷത്തെ ഇപ്പോൾ കുഴപ്പത്തിലാക്കിയിരിക്കുന്നത് എന്ന് വന്നാലും പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണെന്നു ഇവരുടെ നടപടിയെങ്കിൽ ഇപ്പോൾ ഇവർ വലിയ തോതിലുള്ള പ്രതിസന്ധിയാണ് അനുഭവിക്കുന്നത് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ തലസ്ഥാന നഗരിയിൽ നിന്നും പുറത്തു വരുന്നത്